കുപ്രെ ഉപസംഹരിച്ചു. രണ്ടാം സഭയിലേക്ക് ഇന്ന് പ്രവേശിക്കാൻ പോകുകയാണ്. രണ്ടാം സഭാ കാലഘട്ടം രണ്ടും മൂന്നും സഭകളെ ഒരുമിച്ച് വേദപുസ്തക പഠിതാക്കൾ വിളിക്കുന്നത് പീഡിപ്പിക്കപ്പെട്ട സഭ, ദ പേഴ്സിക്യൂട്ടഡ് ചർച്ച് എന്ന പേരിലാണ്. രണ്ടും മൂന്നും സഭകളാണ് പീഡിപ്പിക്കപ്പെട്ടത്. രണ്ടും മൂന്നും സഭകളാണ് പ്രധാനമായും ഈ ഏഴ് ലേഖനപ്രകാരം ഏറ്റവും അധികം കഷ്ടം സഹിച്ചത്. ഇതര സഭകളിൽ കഷ്ടമില്ലെന്നല്ല ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും കഷ്ടമുണ്ട്. എന്നാൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടത് ഈ രണ്ട് സഭ കാലഘട്ടങ്ങളിലാണ് എന്ന് കാണാം. രണ്ടാമത്തെ സഭയെ സ്മുർണയിലെ സഭ എന്ന് വിളിക്കുന്നു. സ്മുർണ എന്ന പ്രദേശത്തായിരുന്നു ആ സഭ. എഫസോസിൽ നിന്ന് ഏതാണ്ട് 40-50 മൈൽ മാറിയാണ് സ്മുർണ സഭ സ്ഥിതി ചെയ്തിരുന്നത്. സ്മുർണ സഭയെക്കുറിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു കൊച്ചു പ്രൊജക്ഷൻ കാണിക്കാം. സ്മുർണ സിറ്റി ഇന്ന് അവശേഷിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണാൻ കഴിയും. ദയവായിട്ട് സ്മുർണയുടെ ആ പ്രൊജക്ഷൻ ഒന്ന് കാണിക്കാമോ? സ്മുർണ സിറ്റി വലിയ കാര്യമൊന്നുമില്ല. ഏറെക്കുറെ നമ്മൾ ഇവിടെയാണ്, നമ്മളങ്ങ് സ്മുർണക്കാരായിട്ട് മാറാൻ, സ്മുർണയുമായിട്ട് ജസ്റ്റ് ഒന്ന് അനുഭവപ്പെടാൻ വേണ്ടി മാത്രം കഴിയുമെങ്കിൽ ആ സ്മുർണ സഭ ഒന്ന്. ആ സ്മുർണയുടെ ഇന്നത്തെ സ്ഥിതി ഇതാണ്. സ്മുർണയുടെ സഭാ കെട്ടിടം അല്ലെങ്കിൽ സഭ ഇരുന്ന ഇടം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടം സ്മുർണ പട്ടണത്തിലേത് ഇതാണ്. ഈ കാണുന്നതാണ് ഇന്നത്തെ സ്മുർണ. ഇത് എഫസോസിൽ നിന്ന് 40-50 മൈൽ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യ മൈനറിൽ ഈജിയൻ കടലിൻ്റെ സമീപത്ത് ഇതും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിനകത്തെ ബിഷപ്പായിരുന്നു പോളിക്കാർപ്പ്. ഈ സഭ കാലയളവ് ഏറെക്കുറെ 160 മുതൽ 300-320 വരെയുള്ള കാലഘട്ടം വരെ പോകും എന്ന് കരുതപ്പെടുന്നു. കാരണം സഭയിലുണ്ടായ ഭയങ്കരമായ പീഡകളാണ് ആ സഭയുടെ കാലഘട്ടത്തെ ഏറെക്കുറെ നിർണയിക്കാൻ ഒക്കുന്നത്. ആ പീഡകൾ നടന്നത് രണ്ട് കാലഘട്ടങ്ങളിൽ നടന്നു. അതിലാദ്യത്തേത് ഏതാണ്ട് 160 മുതൽ 300 വരെയുള്ള 300-320 വരെയുള്ള കാലഘട്ടങ്ങളിലായിരിക്കും എന്ന് വേദ പഠിതാക്കൾ പൊതുവെ അഭിപ്രായപ്പെടുന്നു. വേദപുസ്തകവും ചരിത്രവും ചേർന്ന് പഠിക്കുന്നവർ പൊതുവെ അഭിപ്രായപ്പെടുന്നു. വെളിപ്പാട് പുസ്തകം 2 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലാണ് സ്മുർണ സഭയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ദയവായി ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 2:8-11 വരെ. സ്മുർണയിലെ സഭയുടെ ദൂതൻ എഴുതുക: മരിച്ചവനായിരുന്ന വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്ന താനും, തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. ഇവിടെയും കർത്താവ് തൻ്റെ ഇൻട്രഡക്ഷൻ ആരംഭിച്ചു. ഓരോ സഭയ്ക്കുമുള്ള പൊതുലേഖനങ്ങളിൽ ആർക്കായിരിക്കും ഇത് അഡ്രസ് ചെയ്യുന്നത്? അഡ്രസ്സിങ് 2:8 വാക്യത്തിലാണ് സ്മുർണയിലെ സഭയുടെ ദൂതന് എഴുതുക. ഏഴ് ലേഖനങ്ങളും എഴുതി തുടങ്ങുമ്പോൾ അതാത് സഭയുടെ ദൂതന്മാർക്ക് എഴുതി തുടങ്ങി. സ്മുർണയിലെ സഭയുടെ ദൂതന് എഴുതുക. കർത്താവിൻ്റെ സെൽഫ് ഇൻട്രഡക്ഷൻ കാണാൻ രണ്ടാം ഭാഗം സെൽഫ് ഇൻട്രഡക്ഷനാണ്. സെൽഫ് ഇൻട്രഡക്ഷൻ ഇവിടെ കാണാൻ കഴിയും. 2:8 വാക്യത്തിൽ തന്നെ ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ, ദയവായിട്ടൊന്ന് വായിച്ചാട്ടെ. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത, വായിച്ചാട്ടെ 2:8 വാക്യം ഒന്നുകൂടെ. സ്മരണയിലെ സഭയുടെ ദൂതൻ എഴുതുക: മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തത്? ഒന്നാമത്തെ ഇൻട്രഡക്ഷനിൽ, ഒന്നാം സഭയ്ക്കുള്ള ഇൻട്രഡക്ഷനിൽ 7 വലം കയ്യിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവൻ. അടുത്തിരിക്കുന്ന സഭയൊന്നും അകന്നിരിക്കുന്ന സഭയൊന്നും എനിക്ക് വ്യത്യാസമില്ല. ഇപ്പോൾ ജീവിക്കുന്നവരും ഒടുവിൽ ജീവിക്കാൻ പോകുന്നവരും തമ്മിൽ ഉപദേഷ്ട ദൂതന്മാരുടെ കാര്യത്തിൽ എനിക്ക് വ്യത്യാസമില്ല എന്ന് കാണിക്കേണ്ടതിന് അത് ഒരുമിച്ച് തൃക്കരങ്ങളിൽ പിടിച്ചുകൊണ്ട് താൻ കാണിച്ചു. രണ്ടാം സഭയ്ക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ മരിച്ചവനായിരുന്ന് വീണ്ടും ജീവിച്ചവൻ, ആദിയും അന്തവുമായവൻ. ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലാൻ പോകുന്നത് ഈ രണ്ടാം കാലഘട്ടത്തിലാണ്. ഞാനും മരിച്ചവനാണ്, എൻ്റെ പാതയെ അനുകരിക്കുക എന്ന് ഒരു സൂചന അതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ ഇന്ന് മരിച്ചതുകൊണ്ട് നിങ്ങൾ തീരത്തില്ല, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് വേറൊരു സൂചനയുണ്ട്. നിങ്ങൾ അന്തത്തോളം എൻ്റെ കൂടെ കാണും
എന്നൊരു സൂചന അതിനകത്തുണ്ട്. പെർസിക്യൂട്ടഡ് ചർച്ച് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട സഭകളിൽ ഒന്നാണ്. അവിടുത്തെ സെൽഫ് ഇൻട്രഡക്ഷൻ തന്നെ വ്യക്തമാക്കുന്നു, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചവനായ ഞാൻ. ഈ സഭയുടെ വീക്ക്നെസ് എന്തായിരുന്നു? അവരുടെ നന്മ ഒത്തിരിയുണ്ട്. അപ്രീസിയേഷൻസ് 9-10 വാക്യങ്ങൾ ദയവായി വായിക്കാം. 9-10 വാക്യങ്ങൾ. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും. തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നിക്കട്ടെ, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും ഒരു പരന്തറ്റിക്കൽ ക്ലോസിനകത്ത് നീ ധനവാനാകുന്നു താനും. അങ്ങനെയാണെങ്കിൽ രണ്ടാം കാലഘട്ടത്തിലെ സഭ ഒരുപാട് കഷ്ടപ്പെട്ട സഭയാണ്, ദാരിദ്ര്യത്തിലൂടെ പോയ സഭയാണ്. എങ്ങനെയായിരിക്കും അവർ ദാരിദ്ര്യത്തിലൂടെ പോയത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:32 വാക്യത്തിൽ വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4:32 വാക്യത്തിൽ വരുമ്പോൾ, അവർ ഉള്ളതെല്ലാം വിറ്റ് പൊതുവക എന്ന് എണ്ണിയ ഒരു ചരിത്രം അവർക്കുണ്ട്. ആ സഭ 1-ാം നൂറ്റാണ്ടിലെ സഭ, അപ്പസ്തോലിക കാലത്തെ സഭ, അവർക്കുണ്ടായിരുന്നതെല്ലാം വിറ്റു അവർ പൊതുവക എന്നെണ്ണി. വസ്തുക്കളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചുവെന്ന് എബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടു. രണ്ട് കാര്യങ്ങൾ ഞാൻ കണക്ട് ചെയ്യുക. ഒന്ന്, ഉള്ളതെല്ലാം വിറ്റു പൊതുവക എന്നെണ്ണി. രണ്ട്, വസ്തുക്കളുടെ അപഹാരം അവർ സന്തോഷത്തോടെ സഹിച്ചു. അവർ ക്രിസ്ത്യാനികളായി മാറിയതിനാൽ എല്ലാ ജാതികളും അവരെ പകച്ചു. യഹൂദൻ അവരെ മുടിക്കുവാൻ തീരുമാനിച്ചു. രാജാക്കന്മാർ അവരെ തീർക്കുവാൻ തീരുമാനിച്ചു. റോമൻ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്കെതിരെ എഴുന്നേറ്റു. അവരുടെ വസ്തുവകകൾ അയൽവക്കക്കാർ ആക്രമിച്ചു. ആ സാഹചര്യത്തിൽ ഇവരൊരു തീരുമാനമെടുത്തു, നമുക്കുള്ളതെല്ലാം വിറ്റ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആഹാരം വാങ്ങി കഴിക്കാം, യേശു ഉടനെ വരും. നമ്മളിപ്പം വെച്ചുകൊണ്ടിരുന്നാലും ആരെങ്കിലും കൊണ്ടുപോവുകയുള്ളൂ. എല്ലാവർക്കും ഇത് കിട്ടത്തില്ല, നമുക്കിത് കിട്ടത്തില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ ഇത് സഹിക്കാം, യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാമെന്ന് പറഞ്ഞ് അവർക്കുള്ളതെല്ലാം വിറ്റു. പൊതുവകെ നിണ്ണി, ഉള്ളത് കൊണ്ട് അവർ നന്നായി ഭക്ഷണം കഴിച്ച് കാണും. അന്നാണല്ലോ കംപ്ലയിൻ്റ് ഉണ്ടായത്, നന്നായി ഭക്ഷണം കഴിച്ചിട്ടല്ലേ കംപ്ലയിൻ്റ് ഉണ്ടാകത്തില്ല. രണ്ട്, ഞങ്ങളുടെ വിധവമാരെ കാര്യമായി എണ്ണുന്നില്ല, ഞങ്ങളുടെ ആളുകൾക്ക് ശരിക്ക് ആഹാരം കൊടുക്കുന്നില്ല, ഇതൊക്കെ വരാൻ കാര്യം ഒരു കൂട്ടർ നന്നായി കഴിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് വരത്തില്ല. പക്ഷേ അവർ പ്രതീക്ഷിച്ച സമയത്ത് യേശു വന്നുമില്ല. രണ്ടാമത്തെ തലമുറ ജനിച്ചപ്പോഴത്തേക്ക് അവർക്കൊന്നുമില്ലാത്ത ദാരിദ്ര്യത്തിലേക്ക് അവർ മാറി. നീ ദാരിദ്ര്യത്തിലേക്ക് ഇടപെട്ടു. വിശ്വാസത്തിൻ്റെ പുറത്ത് പിതാക്കന്മാർ കാണിച്ചതിൻ്റെ തിക്തക ഫലങ്ങൾ രണ്ടാമത്തെ തലമുറ അനുഭവിച്ചു. നീ ദരിദ്രനാണ്, നിനക്കൊന്നുമില്ല, നിൻ്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, എങ്കിലും നീ സമ്പന്നനാ. അതവരുടെ നന്മയാണ്, ദാരിദ്ര്യം എന്നുള്ളവരുടെ സാഹചര്യമാണ്. ഈ ദാരിദ്ര്യത്തിലിരുന്ന സഭ സമ്പന്നമാണെന്ന് പറയാൻ കാര്യമെന്ന, ആത്മീയമായി അവർക്കൊരു സമ്പത്തുണ്ട്. വസ്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിക്കുവാനുള്ള കാരണം സ്വർഗത്തിൽ അവങ്ങൾക്ക് നിലനിൽക്കുന്ന സമ്പത്തുണ്ട് എന്നവർ അറിഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ ഒരു സ്വർഗീയ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവരുടെ അകത്ത് കയറിയതിനാൽ സ്വർഗത്തിൽ അവർക്കുണ്ട്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ അവരുടെ നിക്ഷേപം സ്വരൂപിച്ചതിനാൽ കർത്താവ് തന്നെ ഒരു സർട്ടിഫിക്കറ്റ് എഴുതുകയാണ്, നീ ധനവാനാകുന്നതാനും. നിന്റെ അനുഭവം ഇതൊക്കെയാണ്. പക്ഷേ ധനവാനാകുന്നതാനുമെന്ന് ഇവിടെ പറയുമ്പോൾ അത് രണ്ടാം കാലഘട്ടത്തിലെ സഭയോടാണ്. ഏഴാം കാലഘട്ടത്തിലെ സഭയോട് പറയുന്നത് എന്നാണെന്നറിയാമോ? നീ ദരിദ്രനും നഗ്നനും കുരുടനുമാണ്. അത് നമ്മുടെ ഇന്നത്തെ ചരിത്രമാണ്. രണ്ടാം കാലഘട്ടത്തിലെ സഭയോട് പറഞ്ഞു, നീ ദരിദ്രനാണ്, നിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു, എങ്കിലും നീ സമ്പന്നനാ, കാരണം സ്വർഗത്തിൽ നിനക്ക് ഒരു നിക്ഷേപമുണ്ട്. ഏഴാം കാലഘട്ടത്തിലെ സഭയോട് പറഞ്ഞു, നിനക്ക് കാര്യമായിട്ട് ഒന്നും ഇവിടെ ഇല്ല, നീ ദരിദ്രനാണ്, നിനക്ക് കാര്യം നീ ഒരു ഡിപ്പോസിറ്റ് ഇവിടെ തന്നിട്ടില്ല, നീ ഇവിടെ വരുമ്പം ദരിദ്രനായിരിക്കും. ഓക്കെ, ആ രണ്ട് അനുഭവങ്ങൾ മാറ്റിവെച്ചേച്ച് ആ സഭയുടെ പരാജയവശത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. തങ്ങൾ യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്ന സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണം ഞാൻ അറിയുന്നു. സാത്താൻ്റെ പള്ളിക്കാർ ഇവരാരാണെന്നറിയണം. അവരുടെ ക്വാളിഫിക്കേഷൻ വെളിപ്പാടിൽ തന്നിരിക്കുന്നത് യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്നവരെന്നാണ്. ദയവായിട്ട് നമുക്കൊന്ന് നോക്കാം, റോമാലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. 9-ാം അധ്യായം, റോമാലേഖനം 9-ാം അധ്യായം 6-8 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 9-ാം അധ്യായം 6-8 വരെ. ആമേൻ. ദൈവവചനം വൃഥാവായിപ്പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതി ആകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഗൗരവമായി ശ്രദ്ധിച്ചോണേ, നമ്മളെ വാക്യം കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. അബ്രഹാമിന്റെ സന്തതി, ഒന്നുകൂടെ വായിച്ചാട്ടെ,
നോ മൈക്ക് കൂടെ കുഞ്ഞെ മൈക്കിന് എന്തോ തകരാറുണ്ട് പ്ലീസ്. ദൈവവചനം വൃഥാവായിപ്പോയി എന്നല്ല, ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാവരും ഇസ്രയേലിയരെന്നും പിന്നെ അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളൊന്നും വരത്തില്ല. ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവനെല്ലാം ഇസ്രയേലിനെന്ന് കണക്കാക്കരുത്. പുതിയ നിയമത്തിൽ അബ്രഹാമിന്റെ സന്തതിയായി ജനിച്ചത് കൊണ്ട് എല്ലാവരും അബ്രഹാമിന്റെ മക്കളാണെന്നും കണക്കാക്കരുത്. പുതിയ നിയമത്തിൽ പിന്നെന്തോ വായിച്ചു, നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അത് ഇസഹാക്കിൽ നിന്ന് ജനിച്ചേ പറ്റത്തുള്ളൂ. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അതിന്റെ അർത്ഥമോ വായിച്ചാട്ടെ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളെ സന്തതി എന്ന് എണ്ണുന്നില്ല, വാഗ്ദത്ത പ്രകാരം ജനിച്ച സന്തതി മക്കളെ അത്രേ സന്തതി എന്നെണ്ണുന്നത്. അബ്രഹാം എന്ന് ഉത്ഭവിച്ചവനാകയാൽ എല്ലാവരും അബ്രഹാമിന്റെ സന്തതി അല്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ, വാഗ്ദത്ത പ്രകാരം ജനിച്ചവൻ മാത്രമേ അബ്രഹാമിന്റെ സന്തതി എന്ന് വരൂ. ഇസഹാക്കിൽ നിന്ന് ജനിക്കാത്തവരും അബ്രഹാമിന്റെ സന്തതി എന്ന് വരും. അബ്രഹാമിന്റെ പേരിൽ ഇന്ന് പല ജാതികളുണ്ട്. സത്യമാണ്, അവരുടെ എല്ലാവരുടെയും പിതാവ് അബ്രഹാമാണ്. പക്ഷേ ദൈവിക ഭാഷയിൽ സന്തതി എന്ന് ദൈവം എണ്ണുന്നത് എല്ലാത്തിനെയും കൂടെ അല്ല, വാഗ്ദത്ത പ്രകാരം ജനിച്ചതിനെ മാത്രമാണ്. ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവർ ഒരുപാട് പേരുണ്ട്. അവരെ എല്ലാവരെയും ഇസ്രയേല്യരെന്ന് വിളിക്കത്തില്ല. അതിൻ്റെ അർത്ഥമോ വാഗ്ദത്ത പ്രകാരം ജനിച്ചതിനെ അത്രേ സന്തതി എന്നുണ്ടെന്നു. ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതിനെ എല്ലാം ക്രിസ്ത്യാനി എന്ന് വിളി ദൈവവചനം വിളിക്കുന്നില്ല. വാഗ്ദത്ത പ്രകാരം ജനിച്ചതിനെ മാത്രമേ ദൈവമക്കൾ എന്ന് വിളിക്കുന്നുള്ളൂ. ഇസ്രയേല്യരല്ലാതിരിക്കെ ഇസ്രയേല്യരെന്ന് കളവായി പറയുന്നവർ, ഇനി അത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും. ദൈവിക വാഗ്ദത്ത പ്രകാരമുള്ള വീണ്ടും ജനനം ലഭിക്കാതെ ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതായ ആളുകൾ വീണ്ടും ജനനി അനുഭവം ഇല്ലാത്തവർ സഭയ്ക്കകത്തേക്ക് കയറി തുടങ്ങി. ഒന്നാമത്തെ നൂറ്റാണ്ടിൽ ഗൗരവമേറിയ പീഡയും പ്രശ്നവും നിലനിൽക്കവേ ആളുകൾ മുൻപോട്ട് വരുവാനുള്ള കാരണം അവർ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ്. അവരുടെ മക്കളായി ജനിച്ചു പോയവർ അക്ഷരാർത്ഥത്തിൽ അവരും പറയും ഞങ്ങൾ ക്രിസ്ത്യാനിയ. പാഗനിസം ജാതികീയത്വം അകത്ത് കടന്നതോടെ തലയിലൽപ്പം വെള്ളം കോരി തളിച്ചുകൊണ്ട് നീയും ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞ് അവരെ അംഗീകരിച്ച ഒരു കാലത്തിലേക്ക് കടക്കുക. എത്തിയില്ല, പയ്യെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ആത്മാവിൽ വീണ്ടും ജനനം നടക്കാത്ത ഒരുപാട് പേർ ക്രിസ്ത്യാനികൾ എന്ന് സ്വയം വിളിച്ചു. സാത്താന്റെ പള്ളിക്കാർ അകത്ത് കയറി. അവർ വന്നാൽ ദൂഷണം പറഞ്ഞിരിക്കും. അവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു. ഒന്നാം സഭയിൽ ഇല്ലാഞ്ഞ പ്രശ്നം രണ്ടാം സഭ നേരിട്ടത് ആത്മീയ അർത്ഥത്തിൽ അബ്രഹാമിന്റെ സന്തതി അല്ലാതിരിക്കെ അബ്രഹാമിന്റെ സന്തതി എന്ന് കളവായി പറയുന്ന, ഇസ്രയേൽ അല്ലാതിരിക്കെ ഇസ്രയേൽ എന്ന് കളവായി പറയുന്ന ഒരു കൂട്ടർ അകത്തേക്ക് വന്നു. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ഒരു കൂട്ടർ വന്നു. അവരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് സാത്താന്റെ പള്ളിക്കാർ. സാത്താന്റെ പള്ളിക്കാരെ സാത്താൻ പതുക്കെ ദൈവസഭയ്ക്കകത്തേക്ക് പ്രവേശിപ്പിച്ചു. എന്തിനാണ് വരുന്നത്? നമുക്കും വരും. ബഥേലിൽ ഉൾപ്പെടാത്തവരും ബഥേലിനോട് താല്പര്യമില്ലാത്തവരും ബഥേലിനെ ഇഷ്ടപ്പെടാത്തവരും അകത്ത് വരും. അവർ സ്വയം വന്നതല്ല, ഒന്നിൽ സാത്താൻ അല്ലെങ്കിൽ ആരോ ശത്രുക്കൾ അവരെ തള്ളിവിട്ടതാ. എന്തിനു വേണ്ടിയാണ്? സ്പൈ ചെയ്യാൻ വേണ്ടിയായിരിക്കാം, ഇവിടെ എന്ത് നടക്കുന്നെന്ന് നോക്കാൻ വേണ്ടിയായിരിക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ നടുവിൽ വന്നിരുന്ന് ദൈവമേ ഇവരെ നശിപ്പിക്കണേ എന്ന് മന്ത്രവാദത്തിന് തുല്യമായ സോളിഷ് പ്രയർ നടത്താനായിരിക്കാം. ഇല്ലെങ്കിൽ വരെയും വരാറുണ്ടല്ലേ സഹോദരിമാരുടെ ബാഗി തപ്പി മൊബൈലും കൊണ്ടുപോകാനും നല്ല ചെരുപ്പ് ഏതാന്ന് തപ്പി തപ്പി കൊണ്ടുപോകാനും ഒരുപാട് പുള്ളികളുണ്ട്. ഇങ്ങനെ പല ഉദ്ദേശത്തിന് വരുന്നവരുണ്ട്. രണ്ടായാലും യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന സാത്താൻ്റെ പള്ളിക്കാരെ രണ്ടാം കാലയളവിലുള്ള സഭയിലേക്ക് സാത്താൻ തള്ളിവിട്ടു. അവർ വന്നാൽ ഒരിക്കലും നല്ലത് പറയത്തില്ല, അവർ വന്നാൽ ദൂഷണമേ പറയത്തുള്ളൂ. അവരുടെ ദൂഷണവും ഞാൻ അറിയുന്നു എന്ന് തന്നെ കർത്താവ് പറഞ്ഞു. രക്ഷിക്കപ്പെടാത്തവർ, വീണ്ടും ജനനം പ്രാപിക്കാത്തവർ സഭയുടെ അകത്തേക്ക് കയറി. വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇവിടെ കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാം സഭയുടെ ആകെ പരാജയം ഇതായിരുന്നു. സാത്താൻ്റെ പള്ളിക്കാർ അകത്ത് കയറി തുടങ്ങിയതാണ്. രക്ഷിക്കപ്പെടുക അഥവാ വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ? 2 കൊരിന്ത്യർ 5:17 ദയവായി വായിക്കാം. 2 കൊരിന്ത്യർ 5:17. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു,
പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞു, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പിന്നെ അവൻ പഴയവനല്ല, അവനിൽ സകലതും മാറി. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിനകത്ത് മാനസാന്തരവും വീണ്ടും ജനനവും സ്നാനവും പല ഘടകങ്ങൾ ഒരുമിച്ച് ചേരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. യേശു പറഞ്ഞൊരു വാചകം, രക്ഷിക്കപ്പെട്ടു എന്നല്ല, ഞാൻ ആ വാചകത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, രക്ഷിക്കപ്പെടും എന്ന് ഫ്യൂച്ചർ ടെൻസിലേ പറഞ്ഞിട്ടുള്ളൂ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവരൊക്കെ രക്ഷിക്കപ്പെട്ടു എന്ന് യേശു പറഞ്ഞിട്ടില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്നേ പറഞ്ഞുള്ളൂ. കാര്യം പിന്നെയും കിടക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, അതും കൂടെ നടന്നെങ്കിലേ രക്ഷയുടെ കംപ്ലീഷനിൽ എത്തുകയുള്ളൂ. പക്ഷെ നമ്മൾ ബേസിക്കായിട്ട് എടുക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനെന്നും താൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും യേശു നമ്മെ വീണ്ടും ജനിപ്പിച്ചുവെന്നും വിശ്വസിക്കുകയും ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുകയും യേശുവിൻ്റെ വഴിയെ അംഗീകരിക്കുകയും ചെയ്യുമെന്ന് തീരുമാനിക്കുകയും ആ വിശ്വാസം വാകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. അതിനെ ബൈബിൾ ഇങ്ങോട്ട് ചുരുക്കി എഴുതി, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നവർ അവർ രക്ഷിക്കപ്പെടും. കർത്താവ് അതിനോട് ചേർത്ത് യേശുവിൻ്റെ വാകൊണ്ട് പറഞ്ഞു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. ഞാൻ ഇവിടെ ഒരു കൗണ്ടർ ആർഗ്യുമെൻറ്റൂടെ തൊട്ടുപോയേക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16:16 ഈ പദം കിടക്കുന്നത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. ഇന്ത്യൻ ബൈബിൾ സൊസൈറ്റി പ്രിൻ്റ് ചെയ്തിരിക്കുന്ന വേദപുസ്തകത്തിൽ ആ ഭാഗങ്ങൾ ഒരു ബ്രാക്കറ്റിനകത്താണ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം, ചില തർജ്ജിമകളിൽ ഈ ഭാഗം ഇല്ല, അതുകൊണ്ട് ഇത് ആധികാരികമല്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെപ്പോയി യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും മടങ്ങിവരെ ഒക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്, അതെല്ലാം ബ്രാക്കറ്റില്ല, അതൊന്നും ആധികാരികമല്ലെന്നാണോ പറയാൻ വരുന്നത്? ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടിവേര് മൊത്തം അതിനകത്ത് കിടപ്പുണ്ട്, അത് മൊത്തം ഈ ബ്രാക്കറ്റില്ല. അതിൻ്റെ അർത്ഥം വേറൊന്നാണ്. ചില പ്രതികളിൽ പിശാച് ഇത് എടുത്തു കളഞ്ഞെങ്കിലും ഇത് ആധികാരികമാകയാൽ ഇവിടെ ചേർക്കുന്നു എന്ന് തന്നെ അതിൻ്റെ അർത്ഥം, വേറെ ഒരർത്ഥവും അതിനില്ല. പിശാച് നമ്മെ വഞ്ചിക്കാതിരിക്കാൻ ശ്രദ്ധിക്കൂ. ചില പ്രതികളിൽ പിശാച് ഇത് എടുത്തു മാറ്റിയെങ്കിലും ഇതുള്ളതാണ്, അതുകൊണ്ട് ചേർക്കുന്നുവെന്ന് മാത്രമേ ആ ബ്രാക്കറ്റിന് അവിടെ അർത്ഥമുള്ളൂ, വേറൊരർത്ഥവും അവിടെ ഇല്ല. യേശു പറഞ്ഞു, അതും കഴിഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. വീണ്ടും ഇത് ഫ്യൂച്ചർ ടെൻസാണ്. കാര്യം പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കണം. അത് വന്നെങ്കിൽ മാത്രമേ, അഥവാ വീണ്ടും ജനനം കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ രക്ഷയുടെ പൂർത്തീകരണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പാൻ കഴിയുകയുള്ളൂ. ഗലത്തിലേഖനം 5:16-26 നീണ്ട വാക്യങ്ങൾ നമുക്കൊരു കുറച്ചെങ്കിലും ഒന്ന് വായിക്കാം, അതിൻ്റെ ആശയം ഒന്ന് മനസ്സിലാക്കാൻ. ഗലത്തിലേഖനം 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നതോടുകൂടെ അദ്ദേഹത്തിൽ രണ്ട് ശക്തികൾ ക്രിയ ചെയ്യുന്നു. ഒന്ന്, അകത്ത് ജനിച്ച ആത്മാവ്. ഒരു സഹോദരി ഒരു കുഞ്ഞിന് ജനനം കൊടുക്കുന്നതിന് മുന്നമേ ആ കുഞ്ഞ് അമ്മയുടെ ഉള്ളിൽ ഫോം ചെയ്യുന്ന സമയം മുതൽ തന്നെ അമ്മയുടെ ഹാർട്ട് ബീറ്റും കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റും അറിയാവുന്ന ഡോക്ടേഴ്സിന് തിരിച്ചറിയാം. എനിക്കറിയത്തില്ല, അറിയാവുന്ന ഡോക്ടേഴ്സിന് തിരിച്ചറിയാം. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് മുതൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി യേശുവിനെ രക്ഷകനെന്ന് ഏറ്റുപറയുന്നത് മുതൽ, വിശ്വസിക്കുന്നത് മുതൽ, അകത്തെ മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റും പുറത്തെ മനുഷ്യൻ്റെ ഹാർട്ട് ബീറ്റും ആത്മീയർക്ക് തിരിച്ചറിയാം. രണ്ട് വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് നടക്കുക. എൻ്റെ കാഴ്ചയിൽ അമ്മയെ മാത്രമേ കാണത്തുള്ളൂ, അകത്തെ കുഞ്ഞിനെ കാണത്തില്ല. പക്ഷെ ഒരു ഡോക്ടറുടെ ചെവിയിൽ, സ്റ്റെതസ്കോപ്പിൽ രണ്ട് ഹാർട്ട് ബീറ്റ് ലഭിക്കും. അവർക്കതറിയാം, അകത്തൊരുത്തൻ അല്ലെങ്കിൽ അകത്തൊരാൾ വളരുന്നുണ്ട്. ഒരു ദൈവപൈതൽ യേശുവിനെ വിശ്വസിക്കുന്ന മാത്രം മുതൽ ഒരാത്മീയൻ ഉള്ളിൽ ജനിച്ചു. ഈ ആത്മീയന്, ആത്മാവിന് കുറേ ചിന്തകളുണ്ട്, താല്പര്യങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. ഇതിനെ കൊണ്ട് നടക്കുന്ന ജഡം, ഈ പുറമേ ഉള്ള പുള്ളിക്ക് അവൻ്റേതായ താല്പര്യങ്ങൾ കുറേയേറെയുണ്ട്. ഈ രണ്ടെണ്ണം ഒരുമിച്ചാണ് ഒരു വിശ്വസിക്കുന്ന ദൈവപൈതലിൽ വളർച്ച തുടങ്ങുന്നത്. ഒന്നുകൂടെ വായിച്ചാട്ടെ, ഗലാത്യർ 5:16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നിങ്ങൾ അങ്ങ് നടന്നാൽ ജഡത്തിന് കുറെ മോഹമുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കയില്ല. ജഡത്തിന്റെ മോഹങ്ങൾ നിർവഹിക്കുന്നവൻ, ജഡമോഹത്തിൽ നമ്മൾ ഒന്നുകൂടെ വരും, ജഡത്തിന്റെ മോഹങ്ങൾ നിർവഹിക്കുന്നവൻ
ആത്മാവിനെ അനുസരിച്ചല്ല നടക്കുന്നത്, അവൻ്റെ ജഡത്തെ അനുസരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് അവനെ ജഡീകൻ എന്ന് വിളിച്ചേ പറ്റത്തുള്ളൂ. വീണ്ടും ജനനം ഒരു വ്യക്തിയിൽ നടക്കണമെങ്കിൽ ജഡമോഹം മാറണം. ജഡമോഹം ഇരിക്കുന്നിടത്തോളം, അല്ലെങ്കിൽ ജഡത്തിൻ്റെ മോഹം, അത് വിശദീകരിക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എനിക്ക് ആഹാരത്തോട് താല്പര്യം വരും, അത് ജഡമോഹം തന്നെയാണ്. എനിക്ക് നല്ല കിടക്കയോട് നല്ല ഉറക്കത്തോടൊക്കെ താല്പര്യം വരും, അത് ജഡമോഹം തന്നെയാണ്. ആത്മാവിന് വേണ്ടി അല്ല ഞാൻ ഉറങ്ങുന്നത്, പക്ഷേ അതിനെ അല്ല ജഡമോഹമെന്ന് വിളിക്കുന്നത്, അത് വിളിക്കുന്നത് വേറൊന്നിനെയാണ്. ഞാൻ അവിടേക്ക് വരും. ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ ആത്മീയരല്ല, നിങ്ങൾ യഹൂദരെന്ന് കളവായി പറയുന്ന യഹൂദന്മാരാണ്, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചവരല്ല. താവോട്ട് വായിച്ചു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. തമ്മിൽ അന്യോന്യം ശത്രുക്കളാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിന് വിരോധമാണ്. എങ്ങാണ്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. വേറെ രണ്ട്, ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ ആത്മാവിനും ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും വിരോധമാണ്. ഇവ തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല, ഇവ തമ്മിൽ എന്നും ശത്രുത്വമാണ്. ഏത് സഭയിലും, ഈ സാത്താൻ്റെ പള്ളിക്കാരുള്ള സഭകളിലെല്ലാം ജഡത്തിൻ്റെ അഭിലാഷം അനുസരിച്ച് നടക്കുന്ന ഒരു കൂട്ടർ, ആത്മാവിൻ്റെ അഭിലാഷമാണ് അനുസരിച്ച് നടക്കുന്ന ഒരു കൂട്ടരെ ഒരു വല്ലാത്ത കണ്ണോടെ കാണും. ആത്മാവിൻ്റെ അഭിലാഷം അനുസരിച്ച് നടക്കുന്നവർ ജഡത്തിൻ്റെ അഭിലാഷത്തിൽ നടക്കുന്നവരോട് ഒരു വല്ലാത്ത കണ്ണുകൊണ്ട് നോക്കുമെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെയാണ്. അന്യോന്യം അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരുമിച്ചാണ് പോകുന്നത്, ഒരുമിച്ച് നടക്കുന്നു. കാര്യം ഒരു സഭയിലാണ്, രണ്ടാം സഭയിൽ തുടങ്ങിയതാണിത്, രണ്ടാം സഭ കൊണ്ട് തീർന്നില്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാ കാലത്തുമുള്ള എല്ലാ സഭയിലും ഇതുണ്ട്. ജഡത്തിൻ്റെ മോഹത്തിലും ഇച്ഛയിലും ആത്മാവിൻ്റെ ഇച്ഛയിലും നടക്കുന്ന വ്യത്യസ്ത ജീവികൾ. ഇതിനകത്ത് ജഡമോഹം അനുസരിക്കുന്നവരുടെ വീണ്ടും ജനനം നടന്നിട്ടില്ല, അതുകൊണ്ടാണ് ജഡത്തിൻ്റെ മോഹത്തിൽ നടക്കുന്നത്. അതോട്ട് വായിച്ചാട്ടെ, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഇവ തമ്മിൽ പ്രതികൂലമാണ്. താവോട്ട്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുമെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരല്ല. വാക്യത്തിലേക്ക് ഞാൻ ഇന്ന് വരത്തില്ല. ന്യായപ്രമാണം എന്നത് വിശദമായി നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കും, അന്ന് മാത്രമേ ഞാനത് വിശദീകരിക്കത്തുള്ളൂ. ഇന്ന് അങ്ങോട്ട് പോകത്തില്ല. ഇത്രയും പറയാം, ജഡത്തിൻ്റെ മോഹത്തിൽ ഇരിക്കുന്നവർ തന്നെ ജഡമോഹങ്ങളെ മനഃപൂർവ്വം കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. അത് ന്യായപ്രമാണം കൊണ്ടാണ്. കാര്യം കൺട്രോൾ ചെയ്യണമെന്നുള്ളത് ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയാണ്. അവർ അതിനെ മനഃപൂർവ്വം കൺട്രോൾ ചെയ്യും. പക്ഷേ തനി ആത്മീയന് മനഃപൂർവ്വം കൺട്രോൾ ചെയ്യേണ്ടി വരത്തില്ല. അവൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലല്ല. അവൻ്റെ അകത്തുനിന്ന് വേറെ ആത്മാവിൻ്റെ വിചാരങ്ങളുണ്ട്, അതിനനുസരിച്ച് അവനങ്ങ് നടക്കത്തേ ഉള്ളൂ. അതെങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യായപ്രമാണത്തെക്കുറിച്ച്, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെക്കുറിച്ചും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് എഴുതുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ഒരു വിചാരം ഞാൻ ഇങ്ങനെ പറയാം. നമ്മുടെ ചർച്ചിൽ നേഴ്സസ് ഒരുപാട് പേരുണ്ട്, ഈ തലമുറയിൽ ഇഷ്ടം പോലെയുണ്ട്. നല്ല കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അതിലൊരു നേഴ്സ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും കിടന്ന് കരയുന്ന ഒരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നെന്നിരിക്കട്ടെ. ഈ സഹോദരി കുഞ്ഞിനെ കാര്യമായി നോക്കും, എങ്ങനെയും കരയപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ഈ കൊച്ചിൻ്റെ ശല്യം കൊണ്ട് ശല്യമായല്ലോ. ജോലി തുടരേണ്ടതുകൊണ്ട്, ജോലി കൃത്യനിഷ്ഠയോടെ ചെയ്യേണ്ടതുകൊണ്ട് അത് ചെയ്യുമെങ്കിലും അതിനോടൊരു മുഷിച്ചിലോടെ ആയിരിക്കും ചെല്ലുന്നത്. മണിക്കൂറിൽ 7-8 പ്രാവശ്യം വയറിളകുന്ന ഒരു കുഞ്ഞിനെ ഈ സഹോദരി പരിപാലിക്കുമ്പോൾ അതിൻ്റെ മുഷിച്ചിലൂടെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഒരു സ്വന്തം ഒരു കുഞ്ഞുണ്ടായാൽ, ആ കുഞ്ഞൊരു രാത്രിയിൽ കരച്ചിൽ തുടങ്ങിയാൽ, അതിൻ്റെ വയറിളകിയാൽ, അതിനെ ശുശ്രൂഷിക്കുന്നത് ഹോസ്പിറ്റലിൽ കിട്ടിയ ശമ്പളത്തിന് വേണ്ടി ട്രീറ്റ് ചെയ്യുന്ന കുഞ്ഞിനെ പോലെ അല്ല, പകരം എൻ്റേതായതുകൊണ്ട് അതിൻ്റെ സംതൃപ്തിയോടെ ചെയ്യും. ന്യായപ്രമാണത്തിൻ്റെ കീഴുള്ളവൻ നീതിപ്രവർത്തികൾ ചെയ്യുന്നത് നിർബന്ധത്താല, എന്നാൽ കൃപയ്ക്കുള്ളിലുള്ളവൻ നിർബന്ധത്താലല്ല സന്തോഷത്തോടെ നീതി പ്രവർത്തി. രണ്ടുപേരും ചെയ്യുന്നത് നീതിയാ. ഒരുത്തൻ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാകയാൽ നിർബന്ധത്താലും, അവരൻ ദൈവകൃപയിലാകയാൽ സന്തോഷത്തോടെയും ചെയ്യും. കൃപയിലായതുകൊണ്ട് പാപം ചെയ്യാമെന്ന് ഒരുത്തൻ പറഞ്ഞാൽ, ഈ കഷ്ടകാലക്കാരൻ കൃപയുടെ അയലോകത്ത് പോലും വന്നതല്ല, അവൻ നമ്മളെ കളിപ്പിക്കാൻ പറയുന്നത്. ഈ ആശയം ഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. ന്യായപ്രമാണം എന്നാൽ എന്ത് എന്ന് ഡീപ്പായി നമ്മൾ ഇറങ്ങിപ്പോകും. അന്ന് ഞാനത് പറഞ്ഞോളാം. ഇന്ന് നമ്മൾ കൃപയ്ക്ക് അധീനരാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ ന്യായപ്രമാണത്താൽ അല്ല നമ്മൾ ചെയ്യുന്നത്, കൃപയാലാണ് ചെയ്യുന്നത്. ഒരിക്കലൊരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊന്നേണ്ട 2 മുമ്പെയാണ് പറഞ്ഞത്, ന്യായപ്രമാണപ്രകാരം ദൗ ഷാൾട്ട് നോട്ട് മർഡർ, നീ കുല ചെയ്യരുത്, അത് ന്യായപ്രമാണം പഠിപ്പിക്കും. കൃപയിലുള്ളവൻ പറയും ഐ വിൽ നോട്ട് മർഡർ, കാര്യം എനിക്കത് അനുവദിക്കപ്പെട്ടതല്ല. ഒരുത്തൻ ന്യായപ്രമാണം പറയും നീ കുല ചെയ്യരുത്, അതുകൊണ്ട് ചെയ്യത്തില്ല. കൃപയിലുള്ളവൻ പറയും ഞാൻ കുല ചെയ്യത്തില്ല, കാര്യം അത് എൻ്റെ ജോലിയിൽപ്പെട്ടതല്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. രണ്ടുപേരും ദൈവകൃപയിലാണെങ്കിൽ കൃപ പാപം ചെയ്യത്തില്ല, പാപം ചെയ്യത്തില്ല. താവോട്ട് വായിച്ചു,
ഇടത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അണ്ട് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്താണെന്ന് പറഞ്ഞു മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആത്മാവിന്റെ പ്രവൃത്തി എന്താ ജഡത്തിന്റെ പ്രവൃത്തി എന്താ എനിക്ക് വിശക്കുന്നത് ജഡാഭിലാഷമാണ് എനിക്ക് ഉറങ്ങണമെന്ന് തോന്നുന്നത് ജഡാഭിലാഷമാണ് പക്ഷെ ബൈബിൾ അതിനെ ജഡാഭിലാഷം എന്ന് വിളിക്കുന്നോ ഇല്ല ഈ ആത്മാവിന്റെ പുറംകൂടാണ് മന്ദിരമാണ് എൻ്റെ ശരീരം ഞാനൊരു തത്തെ വളർത്താനായിട്ട് ഒരു കൂടുണ്ടാക്കിയാൽ ആ കൂടില്ലാതെ തത്തെ വളർത്താൻ ഒക്കത്തില്ല അതുകൊണ്ട് തത്ത ഉള്ളിടത്തോളം കൂട് എനിക്ക് അത്യാവശ്യമാണ് ആത്മാവിന് ഇരിക്കുവാൻ ഒരു ശരീരം വേണം അതുകൊണ്ട് ആത്മാവിൻ്റെ അകത്തുള്ളത് കൊണ്ട് എൻ്റെ ശരീരം നോക്കിയേ മതിയാകൂ ഇതിനെ നേരത്തിൽ കുളിപ്പിച്ച് ഇതിന് അത്യാവശ്യമുള്ള ആഹാരം കൊടുത്ത് ഇതിനെ കൊണ്ട് നടക്കേണ്ടതുപോലെ കൊണ്ട് നടക്കേണ്ടത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ താല്പര്യമാണ് കാര്യം ഇതെൻ്റെ ആത്മാവിൻ്റെ മന്ദിരമാണ് ഇതിനല്ല വിലയുള്ളത് ആത്മാവ് പോയാൽ ഇത് പിന്നെ നിർവീര്യമാണ് നിർജീവമാണ് ഇതുകൊണ്ട് പിന്നെ പ്രയോജനമില്ല പിന്നെ ഇത് മറ്റാർക്കും കേടുവരുത്താതെ അതേസമയത്ത് ജീവനോടിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മാന്യത കളയാതെ ഇതിനെ സംസ്കരിക്കുന്നതാണ് അടുത്ത ആവശ്യം ഞാൻ ആ പദം എടുത്തു പറയുക ഞാനത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഒരിക്കലൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു നമ്മുടെ ചർച്ച പെട്ടതൊന്നുമല്ല അങ്ങനെ എത്ര പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത് കാണും അതിലൊന്ന് നമ്മുടെ കൈ വന്നു ഇതിനെ കുഴിച്ചിടേണ്ട സ്ഥിതി വിശേഷത എനിക്കുണ്ടായി നമ്മുടെ ചർച്ച് വരുന്നതല്ല ഒന്നുമല്ല പക്ഷേ നമ്മുടെ ചർച്ച് വരുന്ന ഒരാളിനോട് ഇൻഡയറക്ട്ലി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് ഇത് ഡിസ്പോസ് ചെയ്തേ മതിയാവും അന്ന് ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിലായതുകൊണ്ട് അന്ന് എനിക്ക് ഓർഡിനേഷൻ ഇല്ല അസംബ്ലീസ് ഓഫ് ഗോഡിനോട് അല്ലെ അതിനകത്തെ ഞങ്ങളുടെ അധികാരികളോട് ഇതിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ഈ ബോഡി ഡിസ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാ സർട്ടിഫിക്കറ്റുകളും ആവശ്യമുള്ള ലെറ്റേഴ്സും എല്ലാം കളക്ട് ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു അതിനെ കിട്ടിയതുപോലെ വല്ല പായിക്കകത്തോ പഴുന്തുണിക്കകത്തോ കിട്ടി കാര്യം തന്നെ പോയി ചത്തതിനെ ആർക്കാ പിന്നെ താല്പര്യം ആത്മാവ് നരകത്തിൽ പോയി കഴിഞ്ഞു പിന്നെ ഈ ഇട എന്നാ കാണിച്ചാൽ ആർക്ക് എന്നെ എടുക്കാനാ അതുകൊണ്ട് അതിനെ അങ്ങ് അങ്ങനെ അങ്ങ് ഡിസ്പോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു അന്ന് എന്നേക്കാൾ ഒരുപാടും കൂടെ സീനിയറായ ഒരു കർത്താവിൻ്റെ ദാസൻ ഒരു വാക്ക് പറഞ്ഞത് ഓർമ്മയുണ്ട് ആ പെണ്ണി അനാവശ്യം കാണിച്ചു പോയെങ്കിലും അവിടെ കുടുംബത്തിൽപ്പെട്ട മാന്യതയുള്ള ആരെങ്കിലും ഒരാൾ നാളെ ഈ ശവസംസ്കാര സമയം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ മാന്യത നിലനിർത്താൻ യോഗ്യമായ ഒരു പെട്ടി വാങ്ങിച്ച് ഒരു ഫോട്ടോഗ്രാഫറെയും വിളിച്ചു വരുത്തി യോഗ്യമായ ഒരു പെട്ടിക്കകത്താക്കി കൊണ്ട കുഴിച്ചിട്ട് ആത്മാവ് നരകത്തിൽ പോയി കഴിഞ്ഞു അതിനൊന്നും ചെയ്യാനൊക്കത്തില്ല പക്ഷേ മാന്യരായ കുടുംബാംഗങ്ങൾക്ക് നാളെ ഒരിക്കൽ ഈ സംഭവത്തെക്കുറിച്ച് ഓർക്കണമെങ്കിൽ എൻ്റെ അത് വേറൊരു കണ്ണ് തുറന്നു തന്ന ഈ ഒരാളെ കൊണ്ട് തന്നെ കുടുംബം തീർന്നില്ല ഒന്നങ്ങ് ശപിക്കപ്പെട്ടു പോയി വിനയ്യാൻ വെക്കും മാന്യതയുള്ളൊരു വേറെ ആ കുടുംബത്തിലുണ്ട് നമ്മൾ അവരെ നോക്കണമല്ലോ അങ്ങനെ ഈ ഇതിനകത്തുനിന്ന് ആത്മാവ് മാറിയാൽ ജഡം നിർവീര്യമായി നിഷ്പ്രയോജനമായി പിന്നെ ജീവനോടിരിക്കുന്നവരുടെ മാന്യതയ്ക്കൊത്തവണ്ണം അത് ഡിസ്പോസ് ചെയ്യുക എന്നതിൽ കവിഞ്ഞ് വേറൊന്നും ഈ ജഡത്തിൻ്റെ മേലില്ല പക്ഷെ ജഡത്തിൻ്റെ ചിന്തകളെന്നോ ജഡത്തിൻ്റെ ഇച്ഛകളെന്നോ ജഡത്തിൻ്റെ മോഹങ്ങളെന്നോ പറയുന്നത് ഈ വിശപ്പൊന്നുമല്ല അതെന്നാണെന്നാണ് നമ്മൾ താവോട്ട് വായിക്കുന്നത് ഒന്നുകൂടെ വായിച്ചാട്ടെ ജഡത്തിന്റെ പ്രവൃത്തികളോ ചിന്ത വിചാരം എല്ലാം അതിനകത്ത് വരും ജഡത്തിന്റെ പ്രവൃത്തികളോ ആ ദുർനടപ്പ് അവിടെ നിൽക്കട്ടെ ദുർനടപ്പ് വിശദീകരിക്കാതെ നമുക്ക് മനസ്സിലാകുന്ന ഒന്നാ വ്യഭിചാരം ആ ദുർനടപ്പെന്ന് തെറ്റിദ്ധരിക്കരുത് അത് നടക്കുന്നതിന് ഒത്തിരി നാൾ മുമ്പ് ആദ്യമേ ഒന്ന് ഒറ്റയ്ക്ക് കാണണമെന്ന് തോന്നുന്ന സമയം മുതൽ ആരും കാണാതെ ആരും കേൾക്കാതെ ആ മൊബൈലിൽ ഒരു നമ്പർ റിംഗ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് ഓഫ് പേപ്പർ കൊടുക്കുന്നതും ഇന്ന സ്ഥലത്ത് കണ്ടാൽ കൊള്ളാം എന്ന് പറയുന്നതും ഒറ്റയ്ക്ക് കണ്ണു വെട്ടിക്കുന്നതും മുതൽ ഇത് തുടങ്ങും ഒടുവിൽ ഇത് മറ്റിടത്ത് നിന്ന് നിൽക്കും പക്ഷെ തുടങ്ങുന്നത് ഇവിടെയാ ദുർനടപ്പ് ആത്മാവിൻ്റേതല്ല ജഡത്തിൻ്റെയാ തമാശന് മാത്രം ഒരു കാര്യം പറയാം ഒരിക്കൽ ഒരാളുടെ കാലിൽ മുള്ളുകൊണ്ടു നേരെ നടക്കാൻ വയ്യാതെ ഒത്തി നടന്നപ്പോൾ അറിയാൻ വെച്ച് തന്നെ ഒരു ദുർനടപ്പെന്ന് അതിനൊരു അർത്ഥമുണ്ട് കേട്ടോ എല്ലാവരും നടക്കുന്ന പോലെ നടക്കാതെ ചിലർക്ക് അങ്ങ് ഇഞ്ഞൊക്കെ ഒരു ഒത്തൊക്കെ കാണും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു രാത്രിയിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ വഴിയറമ്പിൽ രണ്ടുപേര് നിന്ന് സംസാരിക്കുന്നത് കണ്ടു ഒരല്പം ഇരുട്ടുള്ള സ്ഥലത്താണ് ഞാനും ചിന്മയും ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അതിനു നമ്മുടെ പിള്ളേരാണോ എന്ന് നോക്കിയേക്കാൻ പറഞ്ഞു നമ്മൾ ഭാര്യയും ഭർത്താവുക യാതൊരു തകരാറുമില്ല അവർ ഭാര്യയും ഭർത്താവും കൂടെ പോവുകയായിരുന്നു അവരെ കൂട്ടത്തിൽ വർത്തമാനം പറഞ്ഞു പക്ഷെ അതല്ലാത്തതിനെ കണ്ടാലോ ഒരു കാലയും മുള്ളു കൊണ്ടതുപോലെ ഒരു ഒത്തി നടപ്പായത് ഇത് തുടങ്ങുമ്പോൾ ഓർത്തോണം ചെകുത്താൻ കയറി അന്ന് മാനസാന്തരപ്പെടാൻ കഴിയുമെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ തീർന്നു ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് ആവട്ടോ അശുദ്ധി വിശുദ്ധമല്ലാത്തതിനെ ഒക്കെ അശുദ്ധി എന്ന് വിളിക്കും വേദപുസ്തക ഭാഷയുടെ അകത്തോട്ട് കയറിയാൽ അശുദ്ധി എന്നതിൻ്റെ നിർവചനം പറയാമോ വിശുദ്ധി എന്നുള്ളതിൻ്റെ എതിർപദമല്ല അശുദ്ധി വിശുദ്ധി അല്ലാത്തതെല്ലാം അശുദ്ധിയാണ്
വിശുദ്ധമല്ലാത്തതെല്ലാം സാമാന്യവും വിശുദ്ധവും. ആ സാമാന്യമെന്ന് പറയുന്നത് മുഴുവനും ദൈവവചനത്തിലെ അശുദ്ധിയാണ്. ഇതൊക്കെ ഇപ്പൊ കോമണ എല്ലായിടത്തും ഉണ്ട് മോനെ. അതിനെയാണ് ഈ അശുദ്ധി എന്ന് വിളിക്കുന്നത്. ഗ്രേഡ് താത്ത് പറഞ്ഞേ ഉള്ളൂ. അതാണ് ഈ വീണ്ടും ജനനം നടക്കാത്ത. മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാമിന്റെ സന്തതി എന്ന് കളവായി പറയുന്ന, ഇസ്രയേൽ എന്ന് കളവായി പറയുന്ന, ഇസ്രയേൽ അല്ലാത്ത പാർട്ടി രണ്ടാം കാലഘട്ട സഭയ്ക്കകത്തോട്ട് കയറി തുടങ്ങിയത് തവട്ട് വായിച്ചാട്ട്. ദുഷ്കാമം, ആ ഞാൻ എങ്ങനെയാ നമുക്ക് അറിയാവുന്ന പോട്ടെ, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. മുതലായവ തീർന്നില്ല, ലിസ്റ്റ് തീർന്നല്ല. അതിനകത്ത് ഇമ്പോർട്ടന്റ് പുള്ളികളെ, മേജർ പുള്ളികളെ പിടിച്ചെന്നേ ഉള്ളൂ. മുതലായവ ജഡത്തിന്റെ പ്രവൃത്തികളാ. ഇതുള്ളവർ സഭയ്ക്കകത്ത് വന്നു കയറി. യഹൂദരല്ലാതിരിക്കെ യഹൂദരൊന്ന് കളവായി പറയുന്ന, അവനെ ബൈബിൾ വിളിക്കുന്ന ഓമന പേരാണ് സാത്താന്റെ പള്ളിക്കാർ. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ മനസ്സ് നൊന്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പലരെ കുറിച്ച് മനസ്സ് നൊന്ത് കരയുകയും ചെയ്യുന്നത് അറിയപ്പെട്ട പാപങ്ങളിൽ അകപ്പെട്ടില്ലെങ്കിലും അവർ അബ്രഹാമിന്റെ സന്തതി എന്ന സ്ഥാനത്തു നിന്ന് തെന്നിപ്പോയല്ലോ, പിശാചു കൊണ്ടുപോയല്ലോ എന്ന ഭയത്തിലും ദുഃഖത്തിലും. സാത്താന്റെ പള്ളിക്കാരെന്നാണ് ബൈബിൾ ഇവരെ വിളിക്കുന്നത്. സാത്താന്റെ പള്ളിക്കാർ ദൈവസഭയുടെ അകത്ത് കയറി. അതായിരുന്നു ദൈവസഭയുടെ ഒന്നാമത്തെ സ്ലിപ്പിംഗ് പോയിന്റ്. കേന്ദ്രസഭയുടെ, ദൈവസഭയുടെ കേന്ദ്രബിന്ദുവായി ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ നിന്ന യേശുവിന് സഹിക്കാൻ കഴിയാതെ വന്ന ഒന്ന്. സാത്താന്റെ പള്ളിക്കാർ സഭയുടെ അകത്ത് കയറി തുടങ്ങി. അതായിരുന്നു അവരുടെ ദൂഷണവും നീ അറിയുന്നു. ഇനി നമുക്ക് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാം. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നമ്മള് നമ്മുടെ പഴയ മനുഷ്യനെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞു. എങ്ങനെ ഉരിഞ്ഞെന്നറിയാമോ? അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ. ഈ പഴയ പുള്ളിക്ക് ഒരുപാട് രാഗങ്ങളുണ്ട്, ഒരുപാട് മോഹങ്ങളുണ്ട്. ഇതെല്ലാം സഹിതം അതിനെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞു. അതിനെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞു. ഞാൻ എവിടെ എങ്ങനെ തുടണമെന്ന് എനിക്കറിയാൻ വയ്യ. അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ എടുക്കരുത്. ഈ കേരളത്തിൻ്റെ പഴയ സാഹചര്യത്തിൽ, കേരളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മൊത്തം ഇന്ത്യയുടെ, ഞങ്ങളാരും അതൊന്നുമല്ല, ഞങ്ങൾ വരെ എൻ്റെ പൊന്നു മോനെ നിൻ്റെ അപ്പൂപ്പൻ്റെ കാര്യമായി പറയുന്നു. ഇതൊന്നും അല്ലെന്ന് പറയുന്ന താങ്കളുടെ അപ്പൂപ്പൻ്റെ കാര്യമായി പറയുന്നേ. ആവശ്യത്തിന് വസ്ത്രമില്ലാതെ ഒരൊറ്റമുണ്ട് ഉടുത്താൽ അത് മതി, അത് കിട്ടിയാൽ ഭാഗ്യമെന്ന് പറഞ്ഞ് നടന്ന ഒരു കാലമുണ്ട്. തുടർന്ന് ദൈവം നമ്മുടെ ഭാരതത്തെ കുറച്ചുകൂടെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തോടുകൂടെ ഒരു ഉടുപ്പിടാനുള്ള പദവി പലർക്കും ലഭിച്ചു. ചുരുണ്ടിരിക്കുന്ന ഉടുപ്പും മുണ്ടും ഒക്കെ അന്ന് അറിയത്തുള്ളായിരുന്നു. അന്ന് ഇത് തേച്ചുകൊണ്ട് വരാൻ അറിയത്തില്ല. തേപ്പ് വെട്ടി കണ്ടുപിടിച്ചതിനെ തുടർന്ന്, തുണി കണ്ടുപിടിച്ച പിന്നാണല്ലോ തേപ്പ് വെട്ടി, തേപ്പ് വെട്ടി കണ്ടുപിടിച്ചതിനെ തുടർന്ന് ഇത് തേച്ചുകൊണ്ട് വരുന്നവരെ ആളുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കുമായിരുന്നു. കഴിഞ്ഞ തലമുറയിൽ പ്രയോജനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരിൽ ചിലർ ഇന്ന് ആർക്കെങ്കിലും അത് ലജ്ജയാകുമെങ്കിൽ, ആർക്ക് ലജ്ജയാകാനാ, ഞാൻ പറയട്ടെ. വാര്യാപുരം യോഹന്നാച്ചായൻ എന്നോട് പറഞ്ഞ വാചകം, ചെറുപ്പത്തിൽ തൻ്റെ ഉടുപ്പും മുണ്ടും തേച്ചിട്ടുണ്ട് പള്ളി ചെല്ലുമ്പോൾ. എല്ലാവരും തേച്ചുകൊണ്ടൊന്നും അല്ല വരുന്നത്, എല്ലാവർക്കും ഒന്ന് തേപ്പ് വെട്ടിയൊന്നും ഇല്ല. ഇതിനെ എന്തോ ഒരു വലിയ കാര്യമായിട്ട് ആളുകൾ നോക്കുമ്പോൾ ആ തേച്ച ഉടുപ്പ് എടുത്ത് ഉടച്ചേച്ച് തിരിച്ചിട്ടത് ഓർമ്മയുണ്ട്, തേച്ച മുണ്ടെടുത്ത് ചുരുട്ടിയേച്ച് തിരിച്ചുടുത്തത് ഓർമ്മയുണ്ട്. അത് ഭംഗി കൂടിയിട്ടൊന്നും അല്ല, വേറൊരുത്തൻ്റെ കണ്ണിൻ്റെ അട്രാക്ഷനായി മാറണ്ട, അതിനു വേണ്ടിയാണ്. അതാ ദൈവമക്കളുടെ കാഴ്ചപ്പാട്, അതാ ദൈവമക്കളുടെ കാഴ്ചപ്പാട്. ഇന്ന് തിരിഞ്ഞു വീണു ഒരട്രാക്ഷന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കാലം. സാത്താൻ്റെ പള്ളിക്കാർ, എന്നോടാരും പിണങ്ങരുതേ, ഇത് കേൾക്കുമ്പം വേണ്ടാത്ത അതുപോലെ അങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. നന്നാവണമെന്ന് അഭിപ്രായമുള്ളവർ മാത്രം റിട്ടേൺ ചെയ്താൽ മതി. സാത്താൻ്റെ പള്ളിക്കാർ അകത്ത് കയറി. ദൈവസഭയിൽ പ്രശ്നം ആരംഭിച്ചത് ഇവിടെയാണ്. താവോട്ട് വായിച്ചു കൊലോസ്യർ 5:16. ആക്ച്വലി എനിക്ക് വേണ്ടത് കൊലോസ്യർ 3:5-10 നമ്മൾ 10-ാം വാക്യമേ വായിച്ചുള്ളൂ. ഒന്നുകൂടെ വായിച്ചാട്ട് 10-ാം വാക്യം. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. പരിജ്ഞാനത്തിന് വേണ്ടി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ. ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എന്ത് സാധിക്കുന്നു? ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്കോ ദൈവത്തിനോ ലോകത്തിൽ ആർക്കെങ്കിലുമോ എന്ത് പ്രയോജനം? പരിജ്ഞാനത്തിന് വേണ്ടി രൂപാന്തരപ്പെട്ടു വരുന്ന ആത്മാവിൻ്റെ പുതുക്കം പ്രാപിക്കുന്ന ഒരു പുതിയ മനുഷ്യനെ ഞാൻ ധരിച്ചേ മതിയാകും. എൻ്റെ ജഡമനുഷ്യനെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞു. ഒരു പുതിയ മനുഷ്യനെ ഞാൻ ധരിച്ചു. ഒരു പുതുജനനം എന്നതിനെ വിളിക്കും. പുതുജനനം ഇല്ലാത്തവരെ
വീണ്ടും ജനനമില്ലാത്തവരെ വെളിപ്പാട് പുസ്തകം വിളിക്കുന്ന ഓമന പേരാണ് സാത്താന്റെ പള്ളിക്കാർ. അവർ സഭയിൽ കയറി. മത്തായിയുടെ സുവിശേഷം 18:3 നമുക്ക് ഇതിനോട് ചേർന്ന് നോക്കാം, മനസ്സിലാവുമോ നോക്കാം. ഇപ്പോഴിത് മത്തായി 18:3, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു പൊതുജനത്തെ നോക്കി പറയുന്ന ഒരു വാചകമാണിത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണം. അതിനകത്തവ അങ്ങനെ പറഞ്ഞ് അല്ല, പണ്ടൊരിക്കൽ നിക്കോദിമോസിന്റെ അടുക്ക വന്നതാ. അവനോട് യേശു പറഞ്ഞു, നീ വീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ആ പുള്ളിക്ക് അത് പിടികിട്ടി പോലുമില്ല എന്നെ ഈ പറയുന്നതെന്ന്. അതുകൊണ്ട് ഇച്ചിരൂടെ ലളിത ഭാഷയെ പറഞ്ഞേക്കാം, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരർത്ഥത്തിൽ വീണ്ടും ജനനം നടക്കുന്നില്ലെങ്കിൽ ശിശുക്കളെ പോലെ ആകണമെന്ന് പറഞ്ഞതിന് ഒരർത്ഥമെന്നല്ല ഞാൻ പറഞ്ഞത്. എടാ, സൃഷ്ടാവിൻ്റെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വാകൊണ്ട് ഉച്ചരിച്ച വാക്കാ, അതിൻ്റെ അർത്ഥം മുഴുവനും നിർവചിക്കാൻ എന്നെ കൊണ്ട് ഒക്കത്തില്ല, ആരെ കൊണ്ടും ഒക്കത്തില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന കുറേ അർത്ഥങ്ങളിലേക്ക് മാത്രം ഇറങ്ങുകയാണ്. നിനക്കൊരു പുതുജനനം നടന്നില്ലെങ്കിൽ, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ, എഫ് എസ് ലേഖനം 4:24, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊണ്ട്. പഴയതിനെ ഉരിഞ്ഞു കളഞ്ഞേച്ച് സത്യത്തിൽ ദൈവാനുരൂപരാകേണ്ടതിന്, ദൈവത്തോട് അനുരൂപരാകേണ്ടതിന് സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ഇതിൻ്റെ മുകളിൽ ധരിക്കണം. ആദ്യത്തേത് ഊരിയേച്ച്. പണ്ട് നീളമുള്ള ഒരു ഉടുപ്പും അതിൻ്റെ പുറത്ത് നീളം കുറഞ്ഞ ഒരു കോട്ടും കൂടി ഇട്ടാൽ ഞങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു, ഈ സൺഡേ ലോങ്ങർ ദാൻ മൺഡേ. എല്ലാവർക്കും അത് പിടികിട്ടത്തില്ല. ഇറ്റ് ഈസ് എ ഫ്രേസ്. ഞാൻ ഈ ഉടുപ്പിൻ്റെ പുറത്ത് ഒരു കോട്ടിടാൻ തീരുമാനിച്ചാൽ ടക്കിൻ ചെയ്തേച്ചേ കോട്ടിടത്തുള്ളൂ. കാരണം എന്നാണെന്നറിയാമോ? അല്ല, ഇവൻ്റെ തുമ്പും കൂടെ വെളിയിൽ കാണും. അങ്ങനെ നിന്റെ ഉടുപ്പിൻ്റെ തുമ്പ് വെളിയിൽ കാണുന്നു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഇംഗ്ലീഷ് ഫ്രേസ് ആ സൺഡേ ഈസ് ലോങ്ങർ ദാൻ മൺഡേ. നോ, നെവർ നെവർ. ദേ ആർ ഓഫ് ദ സെയിം സൈസ്. മറഞ്ഞിരിക്കേണ്ടത് മറഞ്ഞിരിക്കണം. അത് പണ്ടത്തെ ശൈലിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തിരിഞ്ഞു വീണെന്ന് തോന്നുന്നു കാര്യം. നീളം കുറഞ്ഞത് മുകളിലും നീളം കൂടിയത് അടിയിലുമായിട്ടുന്നത് എന്തിനാന്ന് ആർക്കും അറിയാൻ വയ്യ. പക്ഷെ അങ്ങനെ അമൈ റൈറ്റ്? ഇന്നത്തെ മോഡേൺ മോഡേൺ ഒന്നും അല്ല ഇന്നത്തെ. ഇതിങ്ങനെ എന്നും മാറുന്നു. സ്പിരിറ്റ് ഓഫ് റിബല്യൻ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്, ഒരു ദുരാത്മാവുണ്ട്. വേറൊരാൾ കാണിച്ചത് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും. സ്പിരിറ്റ് ഓഫ് റിബല്യൻ, എതിർപ്പിൻ്റെ ആത്മാവ്, വികടതയുടെ ആത്മാവ്, അതിങ്ങനെ ഓരോന്ന് കാണിക്കും. അതുകൊണ്ടാണ് തലമുറയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ബൈബിൾ പറയുന്നത്. ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അരിച്ചിലൂടെ സ്പീഡി പോട്ടെ, അല്ലെ ഇതെങ്ങും തീരത്തില്ല. ഞാൻ ഓർത്ത് ഇന്ന് രണ്ടെണ്ണം തീർക്കാമെന്നാണ്. ഓക്കെ, വീണ്ടും ജനനം പ്രാപിക്കാത്തവർ ദൈവസഭയുടെ അകത്ത് വന്നു. എഫ് എസ് ഇനിയും വാക്യങ്ങൾ കുറിച്ച് അങ്ങ് എടുത്താൽ മതി, വായിക്കാൻ ഒക്കത്തില്ല. കൊലോസ് ലേഖനം 3:5 5-10 വാക്യങ്ങൾ, എഫ് എസ് ലേഖനം 4:24, എഫ് എസ് ലേഖനം 1:15, റോമാലേഖനം 8:3-9 വാക്യങ്ങൾ വായിച്ചാൽ വീണ്ടും ജനനം എന്തുവാന്ന് കാണാം, പുതുജനനം എന്തുവാന്ന് കാണാം. ഇതില്ലാത്തവർ സഭയുടെ അകത്തു വന്നു. സാത്താൻ്റെ ആളുകൾ, ദൂതന്മാർ ദൈവസഭയുടെ അകത്തു വന്നു. അതുകൊണ്ട് അവർക്കൊരു കറക്ഷൻ തമ്പുരാൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. രണ്ടാം സഭയ്ക്ക് യാതൊരു കറക്ഷനും കൊടുത്തിട്ടില്ല. രണ്ടാം സഭയ്ക്ക് പ്രതിഫലം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടേ ഉണ്ട്. രണ്ടാം സഭയുടെ പ്രതിഫലം വായിച്ചാട്ടെ അതിൻ്റെ താവോട്ടുള്ള വാക്യങ്ങൾ 2:5. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ഞാൻ നിനക്ക് ജീവകിരീടം തരും, ജീവന്റെ കിരീടം നീ പ്രാപിക്കും. അത് നിത്യതയെ കുറിക്കുന്നതാണ്, സ്വർഗത്തെ കുറിക്കുന്നതാണ്. പിന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന്റെ അഡ്രസ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. ആത്മാവ് സഭകളോട് പറയുന്നതാണ്, എന്റെ ജീവിതത്തിൽ ചെവിയുള്ളത് കൊണ്ട് കേട്ടേ മതിയാകൂ. ഈ സഭയിൽ ചെവിയുള്ളത് കൊണ്ട് കേട്ടേ മതിയാകൂ. ഏത് കാലത്തുള്ള ഏത് സഭയിലും മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിക്കാത്തവരകത്തു വന്നാൽ അവർ സാക്ഷാൽ ദൈവമക്കളല്ല, നമുക്കവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുമോ? ഇതകത്ത് വന്നതുകൊണ്ട് സാത്താനും കൂടെ അകത്ത് കയറി. നമുക്ക് കയറാം, മൂന്നാം സഭയിലേക്ക് കയറാം. മൂന്നാം സഭയിലേക്ക് വരികയാണ്. 1:12 വെളിപ്പാട് പുസ്തകം 2:12 വാക്യങ്ങളിലാണത് കാണുന്നത്. വെളിപ്പാട് പുസ്തകം ഇത് എഴുതിയ കാലഘട്ടം, അല്ലെങ്കിൽ ഈ സഭ ചിത്രീകരിക്കുന്ന കാലഘട്ടം ഏറെക്കുറെ AD 300 മുതലോ അല്ലെ 320 മുതലോ AD 600 വരെയുള്ള കാലഘട്ടത്തെയാണ് ഇത് ചിത്രീകരിക്കുന്നത് എന്ന് ചരിത്രവും തിരുവചനവും പരിചയമുള്ളവർ പറയുന്നു. അതും പീഡിപ്പിക്കപ്പെടുന്ന സഭയാണ്. പീഡിപ്പിക്കപ്പെട്ടവർ ധാരാളമാണ്. നമ്മൾ പീഡിപ്പിക്കപ്പെട്ടവരാരെന്ന് കാണേണ്ടതിന് ഓക്കെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കാമോ? പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക,
മൂർച്ചയേറിയ ഇരുവായ് തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത് രണ്ട് സെൽഫ് ഇൻട്രഡക്ഷൻ അങ്ങ് മാറി ഒന്നാമത്തേതിനകത്ത് ആ ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവനായിരുന്നു രണ്ടാമത്തേതിനകത്ത് മരിച്ചവനായിരുന്നു ഉയർത്തെഴുന്നേറ്റു മൂന്നാമത്തേതിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഏ മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളുള്ളവനാണ് ഒന്നാമത്തെ അധ്യായത്തിൽ വെള്ളോടിന് സദൃശമായ കാലും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുമായി പ്രത്യക്ഷപ്പെട്ടെങ്കിലും അന്നേ ഒരു കാര്യം ഉണ്ടായിരുന്നു അവൻ്റെ വായിൽ നിന്ന് ഇരുവായ്ത്തലയുള്ള വാൾ വരുന്നുണ്ടായിരുന്നു ഓർമ്മയുണ്ടല്ലോ ആ അതാണ് നിനക്കുള്ളത് ഞാൻ എൻ്റെ വായിലെ വാളുകൊണ്ട് പോരാടും ഞാൻ എൻ്റെ വായിൽ നിന്ന് വരുന്ന ഇരുവായ്ത്തല വാളുള്ളവനാണ് അരുളി ചെയ്യുന്നത് എന്ന് തെണ്ടിവിടം കൊണ്ട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള പ്രശ്നം മൂന്നാം സഭയിൽ കയറി എന്ന് തനി അർത്ഥം കാര്യം അതിനകത്ത് വന്ന പ്രശ്നങ്ങൾ അതിനകത്തെ താവോട്ട് വായിച്ചു നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടം എന്നും ഞാൻ അറിയുന്നു നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും സഭയുടെ കാലഘട്ടത്തിൽ നടന്ന ചില കാര്യങ്ങളൊന്ന് തൊടാൻ പോകയാ ആ പീഡനത്തിന്റെ ഗൗരവം എന്നിട്ട് ഞാൻ തിരിച്ചു വരും ആ പീഡനത്തിന്റെ ഗൗരവം നമ്മുടെ കുറെ ഷീറ്റുകളുണ്ട് ഒക്കുമെങ്കിൽ ഒന്ന് പ്രൊജക്ട് ചെയ്യാമോ ഷീറ്റ് നമ്പർ വൺ ഇമേജ് നമ്പർ വൺ ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻ മാർട്ടിയേഴ്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ചിലർ കാണുന്ന ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട 43 പേരെയാണ് ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ കൊന്നത് അവരെ പരസ്യമായി കൊന്നത് ആ റോമൻ ആംപിയേഴ്സിനെ ആംബിയൻ തിയേറ്ററിനെ കാണിക്കാൻ ഒക്കുമോ റോമൻ ആംബിയൻ തിയേറ്റർ ആർ വി റെഡി വിത്ത് ദാറ്റ് ഇഫ് യു ക്യാൻ കൈൻഡ്ലി ഷോ റോമൻ ആംബിയൻ തിയേറ്റർ ഞാനാണ്ട് ആ നിൽക്കുന്നതിൻ്റെ പുറകിലായി ഒരു കൊച്ചു കുഴി പോലെ ഒരു സ്ഥാനം കാണാം ഒന്നെ അതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടോ ഉള്ളത് ഇഫ് യു ക്യാൻ ഷോ മോർ റോമൻ ആംഫിയൻ തിയേറ്റർ ഇത് ലണ്ടൻ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാ നെക്സ്റ്റ് പിക്ചർ എന്തോ ആയതാമൊക്കെയുണ്ട് തണ്ട് ആ വലിയൊരു കുഴി അവിടെ കാണാം ഇതിനകത്തേക്കാണ് ക്രിസ്ത്യാനികളെ എറിഞ്ഞുകൊടുത്ത് വന്യമൃഗങ്ങളെ മഴിച്ചു വിട്ടത് ഇതിനകത്ത് വെച്ചാണ് ആളുകളെ കത്തിച്ചു കൊന്നത് ഇതിനകത്ത് വെച്ചാണ് ആയിരങ്ങളെ 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 ഒരുപോലെ തട്ടിത്തീർത്തത് ഇന്നതൊരു കാഴ്ചവസ്തുവായി വെച്ചിരിക്കുകയാണ് ചരിത്രം ഇത് മറന്നാലും സ്വർഗം ഇത് ഓർത്തിരിക്കും സംശയമില്ല നമുക്ക് മടങ്ങി വരാം മുമ്പിലത്തെ പേജ് നമ്പർ വൺ 43 പേരെയാണ് ആ ഒന്നാമത്തെ പേജിൽ കൊന്നതായി കാണുന്നത് ഒന്നാം സെഞ്ചുറിയിൽ രണ്ടാമത്തെ സെഞ്ചുറിയിൽ ഒരു 65 പേരുടെ പേര് കാണാം ദയവായിട്ട് ആ രണ്ടാമത്തെ പേജ് ഒന്ന് കാണിക്കാമോ 65 പേരുടെ ലിസ്റ്റുണ്ട് തേർഡ് സെഞ്ചുറിയിൽ കാര്യം ഈ രണ്ടാമത്തെ സഭയുടെ ഈ സഭയുടെ കാലഘട്ടം മൂന്നാം സെഞ്ചുറി കൊണ്ട് തീരും വേറെ ഒരു എത്ര പേരാത് 147 പേരുടെ ലിസ്റ്റുണ്ട് പേജ് നമ്പർ 3 147 എല്ലാം കൂടെ എത്ര പേരായി 15 ഏതൊക്കെ ഒരു 255 പേരുടെ ലിസ്റ്റ് ഒന്നാം നൂറ്റാണ്ട് 1 മുതൽ 3 വരെയുള്ള നൂറ്റാണ്ടുകളിൽ നിന്ന് എടുത്തത് ഇവിടെ കിടപ്പുണ്ട് സ്തേപ്പാനോസിനെ കല്ലെറിഞ്ഞതും ബൈബിൾ ചരിത്രങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല 11 അപ്പോസ്തോലന്മാരെ കൊന്നു തീർക്കുകയായിരുന്നു ചിലരെ ഈർച്ചവാളുകൊണ്ട് അറുത്തുകൊന്നു ചിലരെ തീ കൊണ്ട് കത്തിച്ചു കൊന്നു നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരുമ്പം കാണാം നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്ന ഇടത്ത് സാത്താൻ പാർപ്പ് തുടങ്ങിയാൽ ക്രിസ്തീയ പീഡയുണ്ടാകും എന്ന് മറക്കരുത് സാത്താനെ കൊണ്ടുവന്നത് സാത്താൻ്റെ പള്ളിക്കാരാണ് രണ്ടാം കാലഘട്ടത്തിൽ മൂന്നാം കാലഘട്ടമായപ്പോഴത്തേക്ക് സാത്താൻ പാർത്തു പാർത്തപ്പോൾ അവൻ ആവശ്യത്തിന് സപ്പോർട്ടുണ്ട് അവൻ സിംഹാസനമേറ്റു നിങ്ങളുടെ ഇടയിൽ നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു സാത്താൻ സിംഹാസനം വെച്ചു ശക്തിയേറിയ മതപീഠ എനിക്ക് തോന്നുന്നത് സ്മുർണയിലെ സഭയുടെ അപ്പോസ്തലനായിരുന്ന പോളിക്കാർപ്പിനെ കൊല്ലുന്ന ഒരു ചിത്രം കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാമോ പോളിക്കാർപ്പിനെ കൊല്ലുന്നത് പോളിക്കാർപ്പിൻ്റെ ഒരു വാചകം ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു പോളിക്കാർപ്പിനെ കത്തിച്ചു കൊല്ലുകയായിരുന്നു അദ്ദേഹത്തിനെ കൊല്ലുവാൻ കൊണ്ടുവന്ന ആ പടയാളികൾ അദ്ദേഹത്തെ മുന്നേ നിർത്തിയേച്ച് പറഞ്ഞു 86 വയസ്സുണ്ട് അങ്ങയെ കൊല്ലുവാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് പക്ഷെ രാജകൽപ്പനയാണ് കൊല്ലാതിരിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്താലും ഇതെല്ലാം എൻസൈക്ലോപീഡിയയിൽ നിന്ന് എടുത്തതാണ് എൻസൈക്ലോപീഡിയ കട്ടിങ്ങാ ഭൂമിയിൽ ആർക്കും ഇത് ചലഞ്ച് ചെയ്യാനൊക്കത്തില്ല ഇറ്റ്സ് ഓൾ അക്യുറേറ്റായിട്ട് ഇട്ടിരിക്കുന്ന എൻസൈക്ലോപീഡിയയുടെ കട്ടിങ്സാണിത് അദ്ദേഹത്തെ
പിടിച്ചു, അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു. പടയാളികൾ അദ്ദേഹത്തെ വിടുവിക്കാനും തീരുമാനിച്ചു. ഈ പടയാളികൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പ്രഭു, ഇത്രയും പ്രായമുള്ള അങ്ങയെ വെട്ടിക്കൊല്ലുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, തീ കത്തിക്കുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒരു കാര്യം ചെയ്താൽ മതി, ഞങ്ങളുടെ രാജാവ് ആരാധിച്ചു വരുന്ന ഒരു ഡൈറ്റിയുടെ രൂപം കാണിച്ചു, ഇതാ ഈ ഭഗവതിയെയാണ് അല്ലെങ്കിൽ ഈ ദേവതയാണ് നമ്മുടെ രാജാവ് ഭരിക്കുന്നത്. അതിൻ്റെ മുമ്പിൽ അതിന് ധൂപം കാട്ടുന്ന ഒരു ധൂപപാത്രം വെച്ചിട്ടുണ്ട്. ആ ധൂപപാത്രത്തിനകത്ത് തീയുണ്ട്. തേണ്ട ഒരു കപ്പിനകത്ത് കുറച്ച് ഇൻസെൻസ് കൊണ്ടുവന്നിട്ട്, കുറേ ധൂപവർഗ്ഗങ്ങൾ കൊണ്ടുവന്നിട്ട്, ഈ സ്പൂണ് കൊണ്ട് അങ്ങ് ഒരു സ്പൂൺ ധൂപവർഗ്ഗം എടുത്ത് അതിനാ തീക്കകത്തോട്ട് ഇട്ടാൽ മതി, ഞങ്ങൾ ഈ വിവരം രാജാവിനോട് പറയും. ഞങ്ങൾ രാജാവിനോട് പറയുമ്പോൾ അങ്ങ് രാജാവിൻ്റെ ഡൈറ്റിയെ സേവിച്ചു, അതുകൊണ്ട് വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചെന്ന് പറഞ്ഞോളാം, അങ്ങയെ രക്ഷിച്ചോളാം, ദയവായി അങ്ങ് മരിക്കരുത്, അങ്ങ് ദയവായി ഈ ധൂപം ഈ ഒരു 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 ഘട്ട കുന്തിരിക്കമെടുത്ത് തണ്ട് അതിനകത്തോട്ട് നിട്ടേച്ചങ്ങ് പൊയ്ക്കോ. ഞാനായിരുന്നേ ഓർത്തനെ ദൈവം പെട്ടെന്ന് ദൂതനെ അയച്ച് വിടുവിച്ചതാണെന്ന് വേറൊരാളെ പറഞ്ഞേക്കാം, കുറച്ച് നാളൂടെ ജീവിച്ചിരുന്നു, സുവിശേഷം പറയാൻ പോവാണെന്ന്. പക്ഷെ പോളിക്കാർപ്പ് പറഞ്ഞ വാചകം, 86 വർഷം ഞാൻ ജീവിച്ചു, ഈ 86 വർഷം എനിക്ക് ഒരു ദോഷവും ചെയ്യാത്ത ആ യേശുവിനെ ഞാൻ എങ്ങനെ പരസ്യമായി അപമാനിക്കും, അത് വരാതിരിക്കുവാൻ നിങ്ങൾ എന്നെ കത്തിക്കൂ, ഞാനിതിന് പോകയില്ല. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും, ഇത് എൻസൈക്ലോപ്പീഡിയ എടുത്തെഴുതിയിരിക്കുന്നത്, കാതോലിക് ഹിസ്റ്ററി കോട്ട് ചെയ്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, എടുത്തെഴുതിയിരിക്കുന്നത് അന്ന് സ്മുർന്നയിലുണ്ടായിരുന്ന ജനങ്ങളുടെ ടോട്ടൽ കാഴ്ചപ്പാട് ഇതായിരുന്നു. ചുമ്മാതല്ല ക്രിസ്ത്യാനിത്വം വളർന്നത്, വില മുടക്കാൻ ആ രണ്ടുണ്ടായിട്ട. ഞാനതിൻ്റെ ആഴത്തിലേക്ക് ഇപ്പം പോകത്തില്ല, വീണ്ടും നമ്മൾ വരും, ആഴത്തിലോട്ട് നമ്മൾ ഇറങ്ങും. ക്രിസ്ത്യാനിത്വം വളർന്നത് വില മുടക്കാൻ ആ രണ്ടുണ്ടായിട്ട. പക്ഷെ ഇന്ന് വില മുടക്കുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരും ചാകാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല, ആരും മരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല. പക്ഷെ ഞാൻ ദൈവവേദനാണെന്ന് പറയുവാൻ കഴിയുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായത്തിലേക്ക് ചില മിനിറ്റുകൾ കൊണ്ട് ഈ പഠനം ഞാനിവിടെ നിർത്തിയേ ഒക്കത്തുള്ളൂ. അഡ്രസ്സിങ് ഏഞ്ചലിന് അഡ്രസ്സ് ചെയ്ത് തുടങ്ങി, ദൂതൻ അഡ്രസ്സ് ചെയ്ത് തുടങ്ങി, സെൽഫ് ഇൻഡറക്ഷൻ, ഇരുവായ്ത്തലകളുള്ള വാളുള്ളവൻ എന്ന് പറഞ്ഞു. അപ്രീസിയേഷനായി ചില ഫാക്റ്റുകളാണ് പറഞ്ഞത്. ദയവായി മടങ്ങി വരാം 13-ാമത്തെ വാക്യം. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളിടം എന്ന് ഞാൻ അറിയുന്നു. വ്യക്തമാക്കിയത് ഓർത്തോണേ, സാത്താൻ പാർത്തു, പിന്നെ സിംഹാസനം വെച്ചു. കാര്യം സാത്താന്റെ പള്ളിക്കാരകത്ത് കയറിയതാണ്. അതകത്ത് വന്നാൽ മറ്റേത് നടന്നിരിക്കും. തുടർന്ന് താവട്ട്, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അന്നും നീ എന്റെ നാമം മുറുകെ പിടിച്ചു. നമ്മളെ കൊണ്ടത് കഴിയുമോ? നിനക്കല്പമേ ശക്തിയുള്ളൂ. വീണ്ടും നമ്മൾ ആ വാക്യത്തിലൊക്കെ വരും. വേറൊരു സഭയ്ക്ക് ലേഖനം വായിക്കുമ്പോൾ, നിനക്കല്പമേ ശക്തിയുള്ളൂ, പക്ഷെ നിനക്കുള്ളത് കൊണ്ട് എൻ്റെ നാമം മുറുകെ പിടിച്ചു. നമുക്ക് നാട് മുഴുവൻ നന്നാക്കാൻ ഒക്കത്തില്ല, വീട് മുഴുവൻ രക്ഷിക്കാൻ ഒക്കത്തില്ല. ഒരുപക്ഷെ ഭാര്യയ്ക്ക് ഭർത്താവിനെയോ, ഭർത്താവിന് ഭാര്യയെയോ, കുഞ്ഞുങ്ങളെയോ, മാതാപിതാക്കളെയോ നേടാൻ നമുക്ക് കഴിയത്തില്ലായിരിക്കും. പക്ഷെ എനിക്കുള്ളത് മുറുകെ പിടിക്കും എന്ന് പറയുന്നവർക്കായി സ്തോത്രം. നിനക്കല്പമേ ശക്തിയുള്ളൂ, നിനക്കൊത്തിരി ബലമില്ലാതെ പിന്നെ വരുന്നതാണ്. ഇതിൻ്റെ ഈ വലിയ പീഡയുടെ നടുവിൽ അവിടെ അറിയേണ്ടത് മുറുകെ പിടിക്കുമോ ഇല്ലയോ എന്ന്. നമുക്ക് സുഖകരമായി ജീവിക്കുമ്പോഴല്ല മുറുകെ പിടിക്കാൻ ഒക്കുമോ എന്ന് അറിയേണ്ടത്. ഈ പീഡകൾ വരുമ്പോൾ നീ എൻ്റെ നാമം മുറുകെ പിടിച്ചു. പിന്നെ നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും. ഈ അന്തിപ്പാസ് ആരാണെന്ന് ഡെഫിനറ്റ് പറയാൻ അറിയാൻ വയ്യായെങ്കിലും, ഒരു പക്ഷേ ഈ ബിഷപ്പിനെ കുറിച്ച് തന്നെ അല്ലേ, പോളിക്കാർപ്പിനെ കുറിച്ച് തന്നെ അല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് ഒരുപാട് വേദ കമന്റേറ്റേഴ്സ് കമന്റ് ചെയ്യാറുണ്ട്. അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. പിന്നെ എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും. ഇവിടെ മലയാളത്തിലെ തർജ്ജമയ്ക്കകത്ത് ഒരു ശകലം പശു പറ്റിപ്പോയി. നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്, തീരെ നിസ്സാരമായിട്ട് മലയാളത്തിലല്ലയോ. നിന്നെ കുറിച്ച് കുറച്ച് കുറ്റം പറയാനുണ്ടെന്നാണ് ഇംഗ്ലീഷിൽ, കുറേ കുറ്റം, എ ഫ്യൂ. നിന്നെക്കുറിച്ച് കുറേ കുറ്റം പറയാനുണ്ട്. ഒന്ന്, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും, വായിച്ചു, ദുർനടപ്പ് ആചരിക്കേണ്ടതിനും, അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ആ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം ആന്റിനോമിനിസം എന്ന വിഷയം തൊട്ടപ്പോൾ നിക്കലോവരുടെ ഉപദേശത്തെ തൊട്ട് ഞാൻ എടുത്തു പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ വിശദീകരിക്കാൻ ഒക്കത്തില്ല. അടുത്ത വാക്യം, നിക്കലോവരുടെ ഉപദേശം വായിച്ചു,
അവണ്ണം നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. അവണ്ണം തന്നെ നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരുണ്ട്. രണ്ട് ഉപദേശ സംഹിതകൾ ഒരുമിച്ച് സഭയ്ക്കകത്ത് കയറി. കാരണം സാത്താന്റെ സിംഹാസനമാണ്, അവൻ ജനത്തെ അതിനുവേണ്ടി അനുവദിച്ചു. നമ്മൾ അടുത്ത സഭയിലേക്ക് കയറുമ്പോൾ, നാളെ കയറും, അടുത്ത സഭയിലേക്ക് കയറുമ്പോൾ ഈ ബിലയാൻ ചെയ്തത് തന്നെ ചെയ്ത ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നുവെന്ന് കാണാം. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നുവെന്ന്, ഉപദേശം ഒന്നു തന്നെയാണ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നുവെന്ന് നാളെ നമുക്ക് ചിന്തിക്കാം. നിക്കോലാവ്യരുടെ ഉപദേശം, ആന്റിനോമിനിസം, നിയമത്തിൽ നിന്ന് മാറുക. മനെ ലാസ്റ്റ് പേജിൽ ആ ലോലെസ്നെസ് എന്ന വാക്ക് ഒന്ന് എടുത്തു പറയണം എന്ന് പറഞ്ഞ് ഒരൊറ്റ വാക്ക് കൊടുത്തിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം ദയവായിട്ട് ഒന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കാമോ? നമ്മൾ പൊതുവെ വേദപുസ്തകം വായിക്കുന്ന കൂട്ടത്തിൽ യങ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ, YLT എന്നൊരു ട്രാൻസ്ലേഷൻ ഉണ്ട്. ഏറെക്കുറെ എഴുതപ്പെട്ട ഭാഷയിൽ നിന്നും കറക്റ്റ് മീനിങ് തരുന്ന ഒന്നാണത്. അതിനകത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നിന്ന് യേശു പറയുന്ന ഒരു വാചകം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ലൈൻ മാത്രമേ ഉള്ളൂ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നതിന്. ദറ്റ്സ് ഇമേജ് നമ്പർ നയൻ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്ന് യേശു പറഞ്ഞിരിക്കുന്ന വാക്ക് ലോലെസ്നെസ്, കണ്ടാ എഴുതിയിരിക്കുന്ന വാക്ക്, ആ ലോലെസ്നെസ് എന്നുള്ളത് എടുത്ത് കാണിച്ചു കൊടുക്കാവോ? ദറ്റ്സ് നോട്ട് വിസിബിൾ, വർക്കിംഗ് ലോലെസ്നെസ്. ഓക്കെ, ആ ലോലെസ്നെസ് എന്നുള്ള പദം ഒന്ന് നോട്ട് ചെയ്തു. എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ആളുകൾ വീക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. ലോലെസ്നെസ് എന്ന് ഞാൻ പറഞ്ഞ വാക്ക് എൻ്റെ ഉച്ചാരണം ശരിയാകാഞ്ഞതുകൊണ്ട് താണവർ എന്ന ആശയത്തിൽ ആളുകൾ ധരിച്ചു പോയേക്കാം എന്ന് കേട്ടതിൽ ഒരാൾ, ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ അർത്ഥത്തിലല്ല. ലോലെസ്നെസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിയമലംഘികൾ എന്നാണ്. നിയമലംഘികൾ, ന്യായപ്രമാണത്തെ ഉദ്ധരിക്കുന്ന വാക്കാണ്. ന്യായപ്രമാണം വേണ്ട എന്ന് പറയുന്ന ഒരു, ഇന്നല്ല ഇവർ തുടങ്ങിയത്, 1-ാം സഭ തുടങ്ങിയതാ ആന്റിനോമിനിസം. നിക്കോലാവ്യർ 1-ാം സഭ തുടങ്ങിയതാ. അവിടെ അവിടെ ഇതിനെ അടിച്ചമർത്തി. പോളിക്കാർപ്പ് അവരെ മുടക്കിയിരുന്നു. പോളിക്കാർപ്പിൻ്റെ അടുക്കൽ ഒരാൾ ചെന്ന്, ഞാൻ ആരാണെന്ന് അറിയാമോ, നിക്കോലാസിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ചെന്നു. അദ്ദേഹം കൊടുത്ത മറുപടി, നീ സാത്താൻ്റെ ആദ്യജാതനാണെന്ന് എനിക്കറിയാം എന്ന് മാത്രമായിരുന്നു. ലോലെസ്നെസ്സിൽ ആരംഭിച്ചു തുടങ്ങിയത്, മോശയുടെ ന്യായപ്രമാണത്തെ എതിർത്ത് തുടങ്ങിയത് ഇന്നല്ല നിക്കോലാവ്യർ തുടങ്ങിയതാണ്. അവരുടെ ചരിത്രത്തിലതുണ്ട്, നമ്മൾ അതിനകത്തോട്ട് കയറി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ന്യായപ്രമാണം എന്ത്, ദൈവബദലതിന് എന്ത് ചെയ്യണം എന്നിത്യാദി വിഷയങ്ങൾ നമ്മൾ ഗൗരവമായി ചിന്തിക്കും. അറിയാവുന്നത് അറിഞ്ഞ് നമുക്ക് സ്വർഗത്തിൽ പോകല്ലേ നല്ലത്. അതുകൊണ്ട് അറിവുകേടിൽ നിന്ന് തിരുത്താൻ വേണ്ടിയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. യേശുവ പറയുന്ന വാക്കുകൾ ഇതിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് 2-ാം കാലഘട്ടമായപ്പോഴത്തേക്ക് തേണ്ടേ, 3-ാമത്തെ കാലഘട്ടമായപ്പോഴത്തേക്ക് തേണ്ടേ 2 പുതിയ ഉപദേശങ്ങൾ ഒരുമിച്ച് ദൈവസഭയ്ക്കകത്തായി. കാരണം സാത്താൻ അനുമതി കൊടുത്തു, സാത്താൻ സിംഹാസനം വെച്ചു. നമുക്ക് പറയാം, കർത്താവേ ഞാൻ അങ്ങോട്ട് പോകത്തില്ല, ഒരു ദൈവപൈതലായി ജീവിച്ചു കൊള്ളാം. കണ്ണുകളടയ്ക്കാം, ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ ക്ലോസ് ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്ന് പകൽ ഞങ്ങൾക്ക് അനുവദിച്ച ദൈവകൃപയ്ക്കായി അടിയങ്ങളങ്ങേ സ്തുതിച്ച് വാഴ്ത്തുന്നു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ വന്നിരിക്കുവാനും തിരുവചനത്തിൻ്റെ ഗൗരവമേറിയ ഭാഗങ്ങൾ ഗ്രഹിക്കുവാനും കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവിക വഴികൾക്കായി നന്ദി. എൻ്റെ ദൈവമേ, സാക്ഷാൽ പുതുജനനം ലഭിച്ചവരായി, വീണ്ടും ജനനം ലഭിച്ചവരായി, ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ഉരിഞ്ഞ് അതിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിമുക്തരായി ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ദൈവനീതിയിൽ മുൻപോട്ട് പോകുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, തെറ്റുകൾ, പ്രശ്നങ്ങൾ ഞങ്ങൾ തിരുമുമ്പിൽ ഇതായി ഇറക്കി വെക്കുന്നു. കർത്താവേ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ ദൈവമക്കളാക്കി അംഗീകരിക്കുവാൻ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അടിയനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ കൂട്ടു സഹോദരങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കറയും കളങ്കവും ചുളുക്കവും വാട്ടവും മാലിന്യവും ഇല്ലാത്ത ഒരു സഭയെ രൂപീകരിക്കുവാൻ കർത്താവേ ഞങ്ങളെ കൊണ്ട് ഒക്കുന്നത് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ ഞങ്ങൾ തന്നെ അതിനകത്തെ പ്രധാനികളാകുവാൻ കർത്താവ് ഞങ്ങൾക്കിടയാക്കണമേ. യേശുവിൻ്റെ വരവിങ്കൽ, അങ്ങയുടെ മണവാട്ടി എന്ന് പറയുവാനുള്ള ആ പദവിയിൽ നിന്ന് ഞങ്ങളെ തള്ളിക്കളയുവാൻ ശത്രുവിനെ അനുവദിക്കരുതേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഒരു ദൈവകൃപ ഇന്ന് ജനത്തിൻ്റെ മേൽ വസിക്കട്ടെ. മുഴുമഹത്വവും അങ്ങേക്ക്, അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.